പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് June 9 ബുധൻ. പ്രധാന വാർത്തകൾ. പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ഇഖാമ റീ എൻട്രി കാലാവധി July 31 വരെ നീട്ടിയതായി സൗദി ജവാസത്ത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് ഈ തീരുമാനം. കാലാവധി നീട്ടുമെന്ന് നേരത്തെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അറിയിച്ചിരുന്നു. സൗജന്യമായാണ് ഇഖാമയും റീ എൻട്രിയും പുതുക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് വരുന്നവർ മുഖീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് വാക്സിൻ വിവരം നൽകണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സൗദി അംഗീകരിച്ച വാക്സിൻ എടുത്തവരുടെ യാത്രയുടെ 72 മണിക്കൂർ മുൻപും മുഖീം പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്ന് പാസ്പോർട്ട് വിഭാഗമായ ജവാസത്ത് അറിയിച്ചു. ഇല്ലെങ്കിൽ സ്വന്തം ചിലയിൽ സൗദിയിൽ 7 ദിവസം നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. കോവിഷീൽഡ് സൗദി അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ഈ വാക്സിൻ 2 ഡോസ് എടുത്ത് ഗ്രീൻ രാജ്യങ്ങളിൽ നിന്നും 14 ദിവസം താമസിച്ച് PCR ടെസ്റ്റ് എടുത്ത് വരുന്നവർക്കും സൗദിയിൽ ക്വാറന്റൈൻ വേണ്ട. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ അതാത് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രാലയ ഉദ്യോഗസ്ഥർ സഖ്യപ്പെടുത്തിയാൽ മതിയെന്ന് ജവാസത്ത് അറിയിച്ചു. ഖത്തറിൽ തീപിടുത്തമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ ഉടൻ വിവരമറിയിക്കണമെന്ന് ഖത്തർ സിവിൽ ഡിഫൻസിന്റെ അഭ്യർത്ഥന. രാജ്യത്ത് ചൂട് വർദ്ധിച്ച സാഹചര്യത്തിലാണ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട കേസുകളെക്കുറിച്ച് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാജ്യത്ത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സിവിൽ ഡിഫൻസ് സേന സുസജ്ജമാണ്. തീപിടുത്തം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ബിൽഡിംഗിൽ അതിവേഗ അലർട്ട് സംവിധാനങ്ങൾ പ്രവർത്തനം നിരതമാവണം. രാജ്യത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ പാകത്തിൽ കെട്ടിടങ്ങളിൽ കേന്ദ്രീകൃത സംവിധാനം ആവശ്യമാണ്. തീപിടുത്തത്തെ തുടർന്നുള്ള ആദ്യ സെക്കൻഡുകളിൽ തന്നെ പുക ഉയരുമ്പോൾ അത്യാധുനിക അലേർട്ട് സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. ഇത് സാഹചര്യങ്ങളെ നേരിടാൻ കൂടുതൽ സഹായം നൽകും. ഇത്തരം സന്ദർഭങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കേന്ദ്രീകൃത സംവിധാനം അഗ്നിശമന സേനയ്ക്ക് ഓട്ടോമാറ്റിക്കായി വിവരങ്ങൾ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിലെ ആരോഗ്യരംഗത്തുള്ളവർക്ക് ഹജ്ജ് സേവനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. തെരഞ്ഞെടുത്ത മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ളവർക്കാണ് സേവനത്തിന് അവസരമുണ്ടാകുക. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഹജ്ജ് സേവന വിഭാഗമാണ് രജിസ്ട്രേഷൻ നിർദ്ദേശം നൽകിയത്. സേവനത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർ മന്ത്രാലയത്തിൻ്റെ പ്രത്യേക പോർട്ടലിൽ മുൻകൂട്ടി പേര് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം. ഡോക്ടർമാർ, തീവ്രപരിചരണ വിഭാഗം ജീവനക്കാർ, നഴ്സിംഗ് സ്റ്റാഫുകൾ, സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലുള്ള ജീവനക്കാർ, മെഡിക്കൽ ടെക്നീഷ്യന്മാർ എന്നിവർക്കാണ് സേവനത്തിന് അവസരമുണ്ടാകുക. രജിസ്ട്രേഷൻ ചെയ്യുന്നവർ സൗദി മെഡിക്കൽ കമ്മീഷനിൽ നിന്നുള്ള പ്രൊഫഷനും തൊഴിൽ പരിചയവും വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഒപ്പം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള വാക്സിനേഷൻ നിബന്ധനകളും പൂർത്തിയാക്കിയിരിക്കണം. രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമിക്കുക. അതിനിടെ രാജ്യത്ത് ഇതിനകം ഹജ്ജിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ എത്ര പേരെ ഉൾപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങൾ മന്ത്രാലയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കുവൈറ്റിൽ ആദ്യ ഡോസ് ഓക്സ്ഫോർഡ് അസ്ട്രസെനക വാക്സിൻ സ്വീകരിച്ചവർക്ക് 2nd ഡോസ് ബുധനാഴ്ച മുതൽ നൽകും. ലാബ് പരിശോധന പൂർത്തിയായി അനുകൂല ഫലം ലഭിച്ചതിനെ തുടർന്നാണ് വിതരണത്തിന് കളമൊരുങ്ങിയത്. 2 ആഴ്ചയ്ക്കകം പ്രത്യേക ക്യാമ്പയിനായി 200,000 പേർക്ക് 2nd ഡോസ് നൽകും. 330,000 പേരാണ് ഓക്സ്ഫോർഡ് അസ്ട്രസെനക വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ചിട്ടുള്ളത്. ദുരിതഗതിയിൽ വിതരണം പൂർത്തിയാക്കുവാൻ ആരോഗ്യമന്ത്രാലയം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 3rd ഷിപ്മെൻറ്റ് വൈകുകയും ലാബ് പരിശോധന നിശ്ചിത സമയത്ത് പൂർത്തിയാകാതിരിക്കുകയും ചെയ്തതാണ് പ്രതിസന്ധിക്ക് ഇടവരുത്തിയത്. 3rd ഇടവേളയിലാണ് അസ്ട്രസെനക വാക്സിൻ 2nd ഡോസ് നൽകുന്നത്. നിലവിൽ ഈ കാലാവധി കഴിഞ്ഞ നിരവധി പേരുണ്ട്. ഇവരിൽ ചിലർക്ക് കോവിഡ് ബാധിക്കുകയും ചെയ്തു. ആദ്യ ഡോസ് ഓക്സ്ഫോർഡ് അസ്ട്രസെനക വാക്സിൻ നൽകിയവർക്ക് 2nd ഡോസ് ഫൈസർ നൽകുന്നതിൻ്റെ സാധ്യത പരിശോധിക്കുവരെ ചെയ്തിരുന്നു. താപനിലയിലുണ്ടാകുന്ന വർധനവ് ഭാവിയിൽ രാജ്യത്ത് വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിക്കുമെന്ന് മാത്രമല്ല ജനജീവിതം ദുസ്സഹമാകുന്ന അവസ്ഥ സംജാതമാകുകയും ചെയ്യുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ബദൽ ഊർജ്ജ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള ക്രിയാത്മക പദ്ധതികൾ അനിവാര്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ദിവസം താപനില 50 ഡിഗ്രി ആയപ്പോൾ വൈദ്യുതി ഉപയോഗത്തിൽ സർവ്വകാല റെക്കോർഡ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. ജൂൺ മാസത്തിൽ താപനില 50 ഡിഗ്രിയിൽ എത്തുക എന്നതും പതിവില്ലാത്ത പ്രവണതയാണെന്നും കാലാവസ്ഥാ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. താപനിലയിൽ വർഷങ്ങളായി വർധനവ് അനുഭവപ്പെട്ടു വരികയാണെന്നും കാലാവസ്ഥാ വിദഗ്ധർ ഈസ അൽ റമദാൻ പറഞ്ഞു. 1960കളിലും
70കളിലും താപനില 50 ഡിഗ്രി സെൽഷ്യസിൽ എത്തുക എന്നത് അപൂർവമായിരുന്നു. അതിനുശേഷമാണ് വലിയ വർധനവ് പ്രകടമായി തുടങ്ങിയത്. ജോൺസൺ ആൻഡ് ജോൺസൺ കോവിഡ് പ്രതിരോധ വാക്സിന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അടിയന്തര ഉപയോഗാനുമതി നൽകി. വാക്സിനിലെ സുരക്ഷ, ഫലപ്രാപ്തി, ഗുണനിലവാരം എന്നിവയെക്കുറിച്ച് സമഗ്രമായി വിലയിരുത്തിയ ശേഷമാണ് അംഗീകാരം നൽകിയതെന്ന് ഡ്രഗ് ആൻഡ് കൺട്രോൾ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അൽ ബദർ അറിയിച്ചു. വാക്സിൻ ക്ലിനിക്കിൽ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ മന്ത്രാലയ സാങ്കേതിക സമിതി അവലോകനം ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റ് US ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായ മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവരുമായി കൊറോണ വാക്സിൻ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. അബുദാബിയിൽ PCR നെഗറ്റീവ് ഫലം നിർബന്ധമാക്കിയതോടെ സർക്കാർ ഓഫീസുകളിലും വിസ സ്ക്രീനിംഗ് മെഡിക്കൽ സെന്ററുകളിലേക്കും തിരക്ക് കുറഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകളിൽ എത്തിയവർക്കും വിസയ്ക്ക് മുന്നോടിയായി മെഡിക്കൽ എടുക്കാനെത്തിയവർക്കും ഇതുമൂലം മടങ്ങേണ്ടി വന്നു. PCR ടെസ്റ്റ് നെഗറ്റീവ് ഫലം അൽഹോസൽ ആപ്പിൽ കാണിക്കുന്നവരെ മാത്രമാണ് പ്രവേശനാനുമതി. അല്ലാത്തവരോട് PCR ടെസ്റ്റ് എടുത്തു വരുവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. മെഡിക്കൽ സ്ക്രീനിംഗ് കേന്ദ്രങ്ങളോട് ചേർന്നുള്ള വാക്സിൻ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കണമെങ്കിലും PCR നിർബന്ധമാണ്. ഇതറിയാതെ വാക്സിൻ എടുക്കാൻ എത്തിയവരെയും തിരിച്ചയച്ചു. മാസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്ത് കിട്ടിയ തീയതി റദ്ദാക്കിയതോടെ പലരും വീണ്ടും ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ. വിസ മെഡിക്കൽ ടെസ്റ്റിന് എത്തുന്നവർക്ക് അബുദാബിയിൽ തിങ്കളാഴ്ച മുതൽ കോവിഡ് നെഗറ്റീവ് രേഖ നിർബന്ധമാക്കിയിരുന്നു. 72 മണിക്കൂറിനകം എടുത്ത PCR നെഗറ്റീവ് ഫലമുള്ളവർക്ക് മാത്രമാണ് പ്രവേശനാനുമതി. സർക്കാർ ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുപരിപാടികൾ എന്നിവിടങ്ങളിലേക്ക് പ്രവേശനത്തിനും നിബന്ധന ബാധകമാണ്. PCR ഫലം കാണിക്കാതെ സ്കൂളുകളിലേക്കും പ്രവേശനമില്ല. താമസക്കാരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടി മറ്റ് എമിറേറ്റുകളിലും വ്യാപിപ്പിക്കും. കോവിഡ് പ്രതിരോധ വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്ക് ദുബായിലെ വിവാഹ വിരുന്നുകൾ, സമ്മേളനങ്ങൾ, പ്രദർശന മേളകൾ തുടങ്ങിയ പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാൻ അനുമതിയില്ല. UAE 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ ലഭ്യമാണ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും പൊതുപരിപാടികളിൽ അനുമതിയില്ല. വാക്സിൻ 2 ഡോസും സ്വീകരിച്ച് 2 ആഴ്ച പൂർത്തിയാക്കിയാൽ മാത്രം പങ്കെടുക്കാം. ഇവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് കരുതണമെന്നാണ് നിർദ്ദേശം. അൽഹോസൻ ആപ്പ്, ദുബായ് ഹെൽത്ത് അതോറിറ്റി ആപ്പ് എന്നിവയിലെ റിപ്പോർട്ട് കാണിച്ചാലും മതി. റെസിഡൻഷ്യൽ ഏരിയയിൽ വാഹനമോടിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഡ്രൈവർമാർക്കെതിരെ ദുബായ് പോലീസ് വൻതോതിൽ പ്രചരണം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി മോട്ടോർ ബൈക്കുകൾ ഉൾപ്പെടെ അനധികൃതമായി മോഡിഫൈ ചെയ്ത 1422 വാഹനങ്ങൾ ദുബായ് പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട്. വാഹനങ്ങളിൽ നിയമവിരുദ്ധമായ മാറ്റങ്ങൾ വരുത്താൻ UAE മോട്ടോർ വർക്ക്ഷോപ്പുകൾക്ക് അനുവാദമില്ല. വാഹനങ്ങളുടെ ഉടമകൾ അവരുടെ വാഹനങ്ങളിൽ അനധികൃത മാറ്റങ്ങൾ വരുത്തിയതായി കണ്ടെത്തിയാൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും അനുവാദമുണ്ടായിരിക്കുന്നതല്ല. അനുവദനീയമായതിനേക്കാൾ ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന വാഹനങ്ങൾക്ക് ഫെഡറൽ ട്രാഫിക് നിയമത്തിലെ 20-ാം വകുപ്പ് പ്രകാരം 2000 ദിർഹം പിഴയും ഡ്രൈവർമാർക്ക് ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ. ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നവരെ കണ്ടാൽ പൊതുജനങ്ങൾ 999 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.